നമസ്കാരം ഞാൻ ഐശ്വര്യായി പൗലോ കൊയിലോ ലോക പ്രശസ്ത ബ്രസീലിയൻ എഴുത്തുകാരൻ പൗലോ കൊയിലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് റിയോഡി ജനീറോയിൽ ജനിച്ചു നോവലിസ്റ്റ് നാടക രചയിതാവ് സംവിധായകൻ തിരക്കഥാകൃത്ത് ഗാനരചയിതാവ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച ഇദ്ദേഹം സ്പെയിനിലെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ചുണ്ടായ അനുഭവത്തിന്റെ പ്രചോദനത്തിലാണ് എഴുത്തിലേക്ക് തിരിഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ദ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകമാണ് ഞാൻ അന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു സ്വപ്ന ദർശനത്തിന്റെ പ്രേരണയാൽ സാന്റിയാഗോ എന്ന ഇടയ ബാലൻ നടത്തുന്ന യാത്രയാണ് ആൽക്കമിസ്റ്റിന്റെ പ്രതിപാദ്യം സാന്റിയാഗോ എന്ന ഇടയ ബാലൻ ഒരു സ്വപ്ന ദർശനം ഉണ്ടായി ആട്ടിൻ പറ്റങ്ങളെ മേച്ച് നടക്കുമ്പോൾ ഒരു കുഞ്ഞ് അവന്റെ കൈ പിടിച്ച് ഈജിപ്റ്റിലെ പെരുമടകളൂടെ അരികിൽ കൊണ്ടുപോകുന്നു അവിടെയുള്ള നിധി കാട്ടിക്കൊടുക്കുന്നു ഈ സ്വപ്നത്തിന്റെ പ്രേരണയാൽ സാന്റിയാഗോ ഈജിപ്തിലേക്ക് യാത്ര തിരിക്കുന്നു തന്റെ സ്വപ്നത്തിന്റെ സത്യാവസ്ഥയെക്കുറിച്ച് അറിയുവാൻ ടെരീഫയിലുള്ള ഒരു വൃദ്ധയെ സാന്റിയാഗോ സമീപിക്കുന്നു അവരുടെ നിർദ്ദേശപ്രകാരം നിധി അന്വേഷിച്ച് ഈജിപ്തിലേക്ക് പോകുന്നു വഴിയിൽ വെച്ച് സാന്റിയാഗോ കണ്ടുമുട്ടുന്ന വൃദ്ധനും അവനോട് ഇതേ കാക്കുകൾ ഉച്ചരിക്കുന്നു പത്ത് ആടുകളെ പ്രതിഫലമായി തരികയാണെങ്കിൽ നിധിയുടെ രഹസ്യം വെളിപ്പെടുത്താമെന്ന് അദ്ദേഹം പറഞ്ഞു ആ വൃത്തൻ സാന്റിയാഗുവിക്ക് അമൂല്യമായ രണ്ട് കല്ലുകൾ നൽകി അവൻ അത് ആ യാത്രയിൽ വളരെയധികം പ്രയോജനം ചെയ്യുകയും ചെയ്തു വഴിയിൽ വെച്ച് തൻ്റെ സമ്പത്ത് കവർച്ച ചെയ്യപ്പെട്ടു പിന്നീട് സ്പടികക്കടയിൽ ജോലി ചെയ്ത് സമ്പാദിച്ച ധനവുമായി മരുഭൂമിയിലേക്ക് യാത്ര തിരിച്ചു വഴിയിൽ ഒരു ഇംഗ്ലീഷുകാരനെ കണ്ടുമുട്ടി ആയുസ്സും ആരോഗ്യവും നിലനിർത്താനുള്ള ഔഷധം നിർമ്മിക്കാനും ഏത് ലോഹത്തെയും സ്വർണമാക്കാനുള്ള കഴിവുള്ള ആൽക്കമിസ്റ്റിനെ തേടി ഇറങ്ങിയതാണ് അയാൾ അവരുടെ യാത്രയുടെ ഇടയിൽ മരുഭൂമിയിലെ രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധം കാരണം യാത്ര തടസ്സപ്പെട്ടു പിന്നീട് അവർ ആൽക്കമിസ്റ്റിനെ കണ്ടുമുട്ടുകയും ഒരുമിച്ച് മരുഭൂമി യാത്ര തുടരുകയും ചെയ്തു അതിസങ്കീർണമായ ദുരിതങ്ങൾ താണ്ടി പിരമിഡ് തേടി യാത്ര തുടർന്നു വഴിക്ക് വെച്ച് ആൽക്കമിസ്റ്റ് സാന്റിയാഗോട് തനിയെ പോകാൻ നിർദ്ദേശിച്ചു അവൻ പിരമിഡുകളുടെ അടുത്തെത്തി സന്തോഷത്താൽ കണ്ണു നിറഞ്ഞു അവൻ്റെ കണ്ണുനീർ വീണെടുത്ത് അവൻ കുഴിക്കാൻ തുടങ്ങി നിധിയൊന്നും കിട്ടിയില്ല അപ്പോഴാണ് വഴിയെ പോയ അഭയാർത്ഥികൾ അവനെ ഉപദ്രവിച്ചത് മർദ്ദനം ഏറ്റ അവൻ നിധി തേടി വന്നതാണെന്ന സത്യം പറഞ്ഞു അഭയാർത്ഥികളിൽ ഒരുവൻ അവനെ പരിഹസിച്ചു പറഞ്ഞു പണ്ട് താനും ഇതുപോലെ രണ്ടു വട്ടം സ്വപ്നം കണ്ടു സ്പെയിനിലുള്ള ഉപേക്ഷിക്കപ്പെട്ട പള്ളിയുടെ അടുത്ത് സൈക്കാർ മരത്തിന് താഴെ നിധിയുണ്ട് എന്ന് പക്ഷേ നിന്നെ പോലെ വിഡ്ഢിയല്ലാത്തതുകൊണ്ട് ഞാൻ അത് ശ്രദ്ധിച്ചില്ല എന്ന് സാന്റിയാഗ സന്തോഷത്താൽ മതിമറന്ന് തന്റെ നാട്ടിൽ ചെന്ന് നിധി കണ്ടെത്തി ഈ യാത്രയിൽ നമ്മുടെ സ്വന്തങ്ങളെല്ലാം നഷ്ടമായേക്കാം വേണ്ടതെല്ലാം സ്വന്തമാക്കാനുള്ള കഴിവ് ബാക്കിയുള്ളിടത്തോളം കാലം ഖേദിക്കേണ്ട എന്നുള്ള ആശയമാണ് ഈ പുസ്തകത്തിലൂടെ പൊയ്ലോ കൊയ്ലോ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ആഗ്രഹം ശക്തമാണെങ്കിൽ അത് സാധിക്കാൻ ഈ ലോകം മുഴുവൻ നമ്മോടൊപ്പം ഉണ്ടാവും എന്ന ആശയമാണ് നമ്മെ പഠിപ്പിക്കുന്നത് താങ്ക് യു